ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കക്ക ഫ്രൈയുമായിട്ടാണ്. അപ്പോൾ ഇതാ, ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഞാൻ അതാ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമാണ് കക്ക വഴി എടുത്തിട്ടുള്ളത്. അത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. പിന്നെ നമുക്ക് ഇത് ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് ഇതാ അതിലേക്ക് വേണ്ടിയിട്ട് മുളകുപൊടി, 1 ടേബിൾ സ്പൂണാണ് മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഞാൻ കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരം കൊണ്ട് ഞാൻ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല പൊട്ടി വെച്ച കക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതായത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സവാളയാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നീട് ഇതാ ഈ സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഈ സവാളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് കൊടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നീട് ഇതാ ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.